ഓക്കെ പ്രവാസി ചാനലിലേക്കും ഈ മലയാളത്തിലേക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് പഴയിടം മോഹനൻ നമ്പൂതിരിയാണ്, പാചകകലയിലെ കുലപതി. ഈ വെജിറ്റേറിയൻ കുക്കിങ്ങിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അതോറിറ്റി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഏറ്റവും അധികം ആളുകളെ ഭക്ഷണം കൊടുത്ത് സംതൃപ്തരാക്കിയിട്ടുള്ള ആളാണ്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഉൾപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നമ്മോടൊപ്പം ഇന്നിപ്പോൾ ന്യൂയോർക്കിലെ ഓറഞ്ച് ബർഗിൽ സിത്താർ പാലസിലാണ് അദ്ദേഹം നാളത്തെ സദ്യയ്ക്ക്, നാളെ വൈഎംഎയുടെ യോങ്കേഴ്സ് മലയാളി അസോസിയേഷൻ്റെ സദ്യയ്ക്ക് സദ്യ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹത്തെ നമ്മളൊരു 10 മിനിറ്റ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ പിന്നെ തിരുമേനിക്ക് സ്വാഗതം. ഈ ഇപ്പോൾ എത്രാമത്തെ തവണയാണ് വരുന്നത്? മൂന്നാമത്തെ തവണ. ആദ്യമായിട്ട് എന്നായിരുന്നു വന്നത്? ആദ്യമായിട്ട് യോങ്കേഴ്സിൻ്റെ പ്രോഗ്രാം തന്നെയായിരുന്നു. അത് തന്നെ. ആ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അമേരിക്കയുടെ ഒരു സ്ഥിതി എന്താ? ഇവിടെ ഇപ്പം കൂടുതലും നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ആളുകളാണ് കൂടുതലും, മലയാളികളാണെങ്കിലും എല്ലാവരും തന്നെ. പക്ഷേ ഈ വെജിറ്റേറിയൻ ഫുഡിനോട് ഇവിടെയുള്ളൊരു താല്പര്യം എന്താ? തിരുമേനിയുടെ അഭിപ്രായത്തിൽ ഞാനിവിടെ വന്നത് ഇവിടെ ഓണ യോങ്കേഴ്സിന് രണ്ട് പ്രോഗ്രാം, ഒന്ന് ഓണ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവർക്കും വെജിറ്റേറിയൻ സദ്യ തന്നെ താല്പര്യമുള്ള കാരണം എല്ലാവരും തന്നെ വരുന്നുണ്ട്. അപ്പം ജനറലി ആൾക്കാരതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ അത്രമാത്രം ദിവസം അമേരിക്കയിൽ താമസിച്ചിട്ടൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ പരമാവധി ഒരു 5 ദിവസം അല്ല 6 ദിവസം ഞാൻ മടങ്ങിപ്പോകും തിരക്കിൻ്റെ അടിക്കുന്നത്. പക്ഷേ ആൾക്കാർ അക്സെപ്റ്റൻസ് ഉണ്ട് വെജിറ്റേറിയൻ വിഭവങ്ങൾക്കെല്ലാം. നമ്മളൊരു ഒരു പരമാവധി വെറൈറ്റി ഓരോ തവണ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ആൾക്കാർക്ക് പൊതുവെ ഇഷ്ടപ്പെടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഈ വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഒരു മേന്മ എന്താ തിരുമേനി? ഇത്രയും കാരണം തിരുമേനി വെജിറ്റേറിയൻ ആണ്, അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കുന്നയാളാണ്. വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഒരു മേന്മ എന്താ? വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് വെജിറ്റേറിയൻ ശരിയായ ശാസ്ത്രീയ, അതിനൊരു ശാസ്ത്രമുണ്ടെന്നുള്ളത്. വെജിറ്റേറിയൻ ഭക്ഷണത്തിനൊരു ശാസ്ത്രമുണ്ട്. അതിൻ്റെ അകത്ത് കുറേ പേര് 50% ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടാണ്. ഷഡ് രസങ്ങൾ, അതായത് 6 രസങ്കളാണ് ഒരു വെജിറ്റേറിയൻ സദ്യയുടെ സദ്യക്കകത്തുള്ള എല്ലാ വിഭവങ്ങളും കഴിക്കണം. അതിൻ്റെ അകത്തുള്ള എരിവ്, പുളി, ഉപ്പ്, ചവർപ്പ്, കയ്പ്പ്, മധുരം, അങ്ങനെ 6 വിഭവങ്ങളാണ് അതിൻ്റെ അകത്ത് ഈ വെജിറ്റേറിയൻ സദ്യക്കകത്ത് വരുന്ന 6 രസങ്ങളാണ് വരുന്നത്. ഈ 6 രസങ്ങളും ഒന്നിനോടൊന്ന് കോമ്പൻസേറ്റ് ചെയ്യത്തക്ക രീതിക്കാണ് ഓരോ വിഭവങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊരു ശാസ്ത്രീയമായൊരു അടിത്തറ ആ ഭക്ഷണത്തിനുണ്ടെന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഈ ഓരോന്നോരോ വിഭവങ്ങൾ നമ്മൾ എടുത്തു വരാൻ നിൽക്കൊണ്ട് ഒരുപാട് സമയമെടുക്കും. പക്ഷേ അത് ഇതാണ് എൻ്റെ പ്രധാന ശാസ്ത്രം. ഇതാണ് 6 രസങ്ങളുള്ള വിഭവങ്ങളാണ്, വ്യത്യസ്തതരമുള്ള വിഭവങ്ങളാണ്. ആ വിഭവങ്ങളെല്ലാം കൂട്ടി ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഒരു ഗ്യാസിൻ്റെ ഇൻഫെക്ഷന് അത്ര യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ഉണ്ടാകാവുന്ന ഫീലിംഗ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതൊരു ശാസ്ത്രീയമായിട്ട് നിർമ്മിക്കപ്പെടുന്നതാണ് വെജിറ്റേറിയൻ ഭക്ഷണം എന്ന് പറയുന്നത്. അതിൻ്റെ ആരോഗ്യപരമായ മെച്ചം എന്താ? ഇപ്പം ആരോഗ്യപരമായിട്ടുള്ള മെച്ചമുണ്ടല്ലോ. അപ്പോൾ സാധാരണഗതിക്ക് ഒരു നോൺ വെജ് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ ഈ വെജിറ്റേറിയൻ ഭക്ഷണത്തിലാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരേ ഐറ്റം മാത്രം, ഇപ്പോൾ പായസം മാത്രം കഴിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് വല്ലാത്തൊരു ലേസിനെസ്, തലയ്ക്ക് വല്ലാത്തൊരു മന്ദതയായിരിക്കും അനുഭവപ്പെടുക. അതേസമയത്ത് പായസം കഴിച്ചതിന് ശേഷം കുറച്ച് മോര് വാങ്ങി കുടിച്ചിട്ട് പോകണമെങ്കിൽ ആ പായസം കൊണ്ടുണ്ടാകാവുന്ന ദൂഷ്യങ്ങൾ ആ മോര് കുടിക്കുമ്പോൾ കോമ്പൻസേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഊണിന്ന് കഴിയുമ്പോൾ ഊണിൻ്റെ അകത്തെ എല്ലാ വിഭവങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തിറങ്ങുന്ന ഒരാൾക്കും ഇത് ഈ ഭക്ഷണം കഴിച്ചതുകൊണ്ട് മറ്റ് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ സദ്യയിൽ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും കൂട്ടി ഭക്ഷണം കഴിച്ചാൽ അയാൾക്ക് കിട്ടുന്ന ഗുണം. ഈ കേരളത്തിൽ ഇങ്ങനെ വെജിറ്റേറിയനുമൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഫുഡുകളൊക്കെ ഉണ്ടായിട്ട് വന്നിട്ടും കേരളത്തിലെ ഈ ഹാർട്ട് പ്രോബ്ലം, ഡയബറ്റീസ്, അതിൻ്റെയൊക്കെ ഒരു ക്യാപിറ്റലായിട്ട് കേരളം മാറുന്നത് എന്തുകൊണ്ടാണ് വാസം പറഞ്ഞാൽ? അതിന് വേറൊരു കാരണം പറയാം. കേരളത്തിലെ സംബന്ധിച്ചാലും കേരളത്തിൽ പ്രവാസികളുടെ നാട് തന്നെയാണല്ലോ ശരിക്കും. കേരളത്തിൽ ഒരുപാട് ആൾക്കാർ പുറത്ത് പോയിട്ട് തിരിച്ച് നാട്ടിൽ നിന്ന് സെറ്റിൽ ചെയ്യുന്ന ആൾക്കാർ തന്നെ വളരെ ചുരുക്കമാണ് കൂടുതൽ കൂടുതൽ യാത്ര ചെയ്ത് വന്ന് കേരളത്തിൽ വരുന്ന ആൾക്കാർ. വ്യത്യസ്തമായ ഭക്ഷണ രീതികൾ മറ്റ് രാജ്യങ്ങളിൽ എങ്ങനെയുണ്ട് അതെല്ലാം കേരളത്തിലോട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും കേരളത്തിലെ ഭക്ഷണം എന്താണ്, കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭക്ഷണ രീതികൾ അല്ല പകുതി ആൾക്കാർ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ട്, അതുകൊണ്ടുണ്ടാകാവുന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് അത് ഈ വെജിറ്റേറിയൻ ഭക്ഷണമായിട്ട് അതിനെ ലിങ്ക് ചെയ്യാൻ പറ്റില്ല. ഈ തിരുമേനി വാസം പറഞ്ഞാൽ മാസ്റ്റേഴ്സ് എന്താ കെമിസ്ട്രിയിലോ ഫിസിക്സിൽ അതൊക്കെ ഉണ്ടായിട്ടും ഈ രംഗത്തേക്ക് വന്നതിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ഒരു റിഗ്രറ്റ് ഉണ്ടോ വേറെ എന്തെങ്കിലും? തീർച്ചയായിട്ടും ഇല്ല. എന്ന് പറയുന്നത് ആദ്യകാലത്ത് തോന്നിയിരുന്നു, ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവാം. ഞാൻ പറയുന്നത് 81 ഡ്രോപ്പ് ഔട്ടാണ്, 87 മുതൽ പാചകരംഗത്തുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 4-5 വർഷക്കാലം ശരിക്കും വല്ലാതൊരു സ്ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ കാഷ്വലായിട്ട് പാചകരംഗത്ത് വരികയും അറിയാതെ അല്ല എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്തതിന് ശേഷം വല്ലാത്തൊരു ആത്മസംതൃപ്തി തോന്നുന്നുണ്ട്. കാരണം പിന്നീട് ഓരോ വർഷങ്ങൾ കഴിയുന്നതോടും നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാമുകളുടെ എണ്ണം കൂടുന്നു, ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു. ഇപ്പോൾ തന്നെ സ്കൂൾ കലോത്സവങ്ങളിലൂടെ മാത്രം ഏതാണ്ട് 2.25 കോടിയിലേറെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയും
അതുപോലെ മറ്റ് പ്രോഗ്രാമുകളിലൂടെ ഒന്നര കോടിയിലേറെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം കൊടുത്തിട്ടുണ്ട് സോഫർ ഇതുവരെ കഴിഞ്ഞ 87 മുതൽ തുടങ്ങിയതാണ്, 35 വർഷങ്ങളായിട്ട്. അപ്പോൾ ഏതാണ്ട് 4 കോടിയോളം ആൾക്കാർക്ക് 35 വർഷം കൊണ്ട് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു ഗ്രേസ് ഉണ്ടാകുന്നുള്ള ഉറപ്പാണ്. ആ ഗ്രേസ് എൻ്റെ ലൈഫിലുണ്ട്, അതിൻ്റെ പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഈ ഭക്ഷണ രംഗത്ത് എന്താ പിന്നെ കഴിഞ്ഞ വർഷം വലിയ വിവാദങ്ങളുണ്ടായി, അപ്പൊ തിരുമേനി ഉറപ്പിച്ചോ ഇനി കലോത്സവത്തിന് പോകുന്നില്ല എന്നുള്ളത് ഉറപ്പിച്ചോ? കലോത്സവത്തിൽ ആവശ്യമില്ലാത്ത ചില ചിന്താഗതികൾ വന്നു ചേരുകയും അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരു ജാള്യത ഇല്ലാണ്ട് കുറേ ആൾക്കാർ രംഗത്ത് വരികയും ചെയ്ത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു ശരിക്കും പറയാം. അതുകൊണ്ട് ഇനി തൽക്കാലത്തേക്ക് എന്തായാലും ഇല്ല, നോക്കാം കാലമെന്ത് പറയുന്നു നോക്കാം. ഈ വർഷം എന്തായാലും ഇല്ല, അത് തീരുമാനിച്ച കാര്യമാണ്. ഓക്കെ, തിരുമേനി ഇല്ലെങ്കിൽ തിരുമേനിയെ പോലെ പിന്നെ ഇങ്ങനെയുള്ള കുക്ക് ചെയ്യാനുള്ള അല്ല അതൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഞാനൊരു ഒരാളില്ലെങ്കിൽ വേറൊരാൾ, അതെ 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 അതെ, കമ്മലിട്ടോൺ പോയാൽ അത് തീർന്നു വരും. അപ്പൊ ആ കാര്യം നോക്കേണ്ട കാര്യമൊന്നുമില്ല, ആരെങ്കിലും ഒരാൾ ഉണ്ടാവും. പക്ഷെ ഈ വർഷം നോൺ വെജിറ്റേറിയൻ ഉണ്ടാവുമോ? ഉറപ്പാണ്, മന്ത്രി അങ്ങനെ പറഞ്ഞു. മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനുള്ള സാധ്യത പ്രായോഗിക തലത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സർക്കാർ അത് അതനുസരിച്ചുള്ള നിലപാടുകൾ എടുക്കുകയും അതിനുവേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും അത്രമാത്രം തീക്ഷണമായിട്ടുള്ള ആഗ്രഹത്തോടുകൂടി സ്ഥാപിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ കൊടുക്കാൻ പറ്റുമായിരിക്കും. നിലവിൽ അതിനുള്ളൊരു സാഹചര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് സേഫ് ആണോ? കാരണം നോൺ വെജിറ്റേറിയനിൽ പെട്ടെന്ന് ഫുഡ് പോയിസണിങ് അല്ലെങ്കിൽ എല്ലാത്തരം പ്രശ്നങ്ങളും ഉണ്ടാകാവുന്ന ഒരു ഫുഡാണ് നോൺ വെജിറ്റേറിയൻ. സേഫാണെന്ന് ചോദിച്ചാൽ സേഫ്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അതിനാണെങ്കിലും 25,000, 30,000, 40,000 ആൾക്കാരെ നോൺ വെജ് ഭക്ഷണം കൊടുക്കുന്ന മേളകൾ പല സ്ഥലങ്ങളിലും നടക്കുന്നില്ലേ. ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനെല്ലാം ഓവർകം ചെയ്തൊക്കെ രീതിക്ക് അത്രമാത്രം ഹൈജീനിക് ആയിട്ടുള്ള കൺസെപ്റ്റിൽ അതിനുകൊണ്ട് ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചിലപ്പോൾ കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കഴിയുമായിരിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഷവർമ അങ്ങനെയൊക്കെയുള്ള ഫുഡാണ് പലപ്പോഴും പോയിസണിങ് ഒക്കെ ഉണ്ടാകുന്നത്. അതെ അതെ, അത് എൻ്റെ മയോണൈസിൻ്റെ പ്രശ്നങ്ങളാണ്. ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ പഠിച്ചിടത്തോളം മയോണൈസാണ് എൻ്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ചൂട് കാലാവസ്ഥയിൽ പെട്ടെന്ന് കേടാവുന്ന സാധനങ്ങൾ അതാണ് അതിന്റെ പ്രശ്നങ്ങളായിട്ട് കണ്ടിരിക്കുന്നത്. അതുപോലെ കുഴിമന്തിക്ക് തന്നെയാണ് പ്രശ്നം വന്നത്. രണ്ടുമൂന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് പറവൂർ നടന്ന മരണവും കോഴിക്കോട് നടന്ന മരണവും എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നോക്കാം. അതെ, കേരളത്തിലെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത ഭക്ഷണ രീതികളാണത്. അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം നമുക്കൊരു അഭിപ്രായമുണ്ട്. ചില ആൾക്കാരെ നോക്കി ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ ചില്ലായിട്ട് കാണുന്നുണ്ട്. അതിന്റെ പ്രശ്നങ്ങളാണ് പല സ്ഥലങ്ങളിലും കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനെല്ലാം പിന്നിലുള്ള ഒരു വർഗീയ നിലപാടുകളൊക്കെ ഉണ്ട്. അത് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കേരളം ഒരു മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന സംസ്ഥാനമാണ്. ചില ചില പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല, എങ്കിലും നമ്മൾ ഇതിനൊന്നും ഈ ഭക്ഷണത്തിലേക്ക് ഒരിക്കലും മതമോ ജാതിയോ വർഗമോ ഒന്നും കൊണ്ടുവരുന്നുണ്ട് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഭക്ഷണം എപ്പോഴും ഭക്ഷണം ഭക്ഷണം തന്നെയാണ്. അത് ഉണ്ടാക്കുന്ന ആരായാലും നോൺ വെജ് ആയാലും വെജിറ്റേറിയൻ ആയാലും അത് ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊരു അവർക്കൊരു ഡിവൈനിറ്റി ഞാൻ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഭക്ഷണത്തിന് ഒരിക്കലും ഇതിലേക്ക് കൊണ്ടുവരുന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ കൊണ്ടുവരുന്നത് പോലെയാണ് കാണുന്നത് പലപ്പോഴും. അതെ, അതിപ്പോൾ ആൾക്കാരുടെ അറിവില്ലായ്മ കൊണ്ട് ഒരു പക്ഷേ വരുന്നതായിരിക്കാം, അറിയാതെ ചില കമൻസിൽ വന്ന് വിടുന്നതായിരിക്കാം. ഒരിക്കലും ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ ഇപ്പൊ തിരുമേനി പറഞ്ഞിട്ടുണ്ട്, തിരുമേനി ഡിപ്പെൻഡ് ചെയ്താണ്ട് 300 കുടുംബങ്ങളോട് ഉണ്ട്. തീർച്ചയായിട്ടും കലോത്സവമൊക്കെ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു കാര്യം. പരമാവധി 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം മാത്രം ഒരു വർഷത്തിൽ 300 ദിവസത്തിന്റെ അകത്ത് 10 ദിവസത്തേക്ക് മാത്രം മാറുന്നു എന്ന് കരുതി എന്നെ ഡിപ്പെൻഡ് ജീവിക്കുന്ന ആൾക്കാർക്ക് ആർക്കും യാതൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ തിരുമേനി ഇപ്പൊ എത്ര റെസ്റ്റോറന്റ് അല്ലെ എത്ര എന്ത് പഴയടം മോഹനൻ നമ്പൂതിരി ഫുഡ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കാറ്ററിംഗ് യൂണിറ്റ് ആണ്. കാറ്ററിംഗിലാണ് ഏറ്റവും കൂടുതൽ. ഈ ഇവിടെയൊക്കെ നമ്മൾ വാങ്ങുന്ന ഫുഡൊക്കെ ധാരാളമായിട്ട് ഈ പാക്കറ്റ് ഫുഡുകളൊക്കെ നാട്ടിൽ നിന്ന് വരുന്നതാണ്. ഫുഡും അതുപോലെ ഫുഡ് പ്രോഡക്ട്സ്, അരി പിന്നെ അരിപ്പൊടി മുതൽ സർവ്വസാധനങ്ങളും അങ്ങനെയുള്ള എന്തെങ്കിലും തുടങ്ങാനോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ? ഇല്ല, അത് ഞാൻ അതിലേക്ക് ഒരു എന്താ അത്രമാത്രം ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകാൻ താല്പര്യമില്ല. കാരണം ബേസിക്കലി ഞാനൊരു പാചകക്കാരനാണ്. അപ്പോൾ പാചകക്കാരന് ലിമിറ്റേഷൻസ് ഒത്തിരി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ അകത്ത് ചെയ്യാവുന്ന മാക്സിമം ചെയ്യാവുന്നതാണ് എൻ്റെ താല്പര്യം. അത് തന്നെയാണ് എൻ്റെ മോൻ ഇതിൻ്റെ അഭിപ്രായം. അതിനാണ് വെറുതെ ഇതിന് മുൻപൊരിക്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. കുറേ ഫ്രോസൺ ഫുഡിൻ്റെ എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ അത് കൈപൊള്ളിയപ്പോൾ അത് നമുക്ക് ചേരുന്നല്ല, നമ്പൂതിരിമാരോട് കച്ചവടം ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അവരോട് ഇതൊക്കെ ചെയ്യാനാണ് പറയുന്നത്. അപ്പം അവരിതൊക്കെ ചെയ്തു പോട്ടെ. തിരുമേനിയുടെ കുടുംബത്തെ പറ്റി കൂടി. എൻ്റെ കുടുംബം വൈഫ് ശാലിനി ആണ്. അവൾ ഖാദി ബോർഡിൽ ജോലി ഉണ്ടായിരുന്നു, റിട്ടയർ ചെയ്തു. യദുവിൻ്റെ വൈഫ് അമൃത, യദുവിൻ്റെ പേരക്കുട്ടിയുണ്ട് ധന്യ, അമൃത ദന്ത ഡോക്ടറാണ്. പിന്നെ മോളുണ്ട്, മോള് MSc ഫുഡ് സയൻസ് കഴിഞ്ഞാണ്. അവൾക്കൊരു ഇരട്ടക്കുട്ടികളുണ്ട്, ഇപ്പോൾ ഒരു 8 മാസമേ ഉള്ളൂ. മോളെ വിവാഹം കഴിച്ചയാൾ മിഥുൻ, അയാളൊരു സോളാർ എനർജിയുടെ എൻജിനീയറാണ്. ഓക്കെ, ഇത്രയാണ് ഈ അമേരിക്കൻ ഈ ഇവിടെ നടക്കുന്ന ഫുഡ് പിന്നെ സദ്യയെപ്പറ്റി
പിന്നെ എത്ര പേർക്കുള്ള സദ്യ ഒരേ സമയത്ത് ഉണ്ടാക്കാൻ പറ്റും? ഇവിടുത്തെ സംവിധാനം വെച്ച് ഇവിടുത്തെ അല്ല, ഇപ്പൊ സിതാർ പാലസിൽ കഴിഞ്ഞ തവണ വന്ന് ഇവിടെ തന്നെയായിരുന്നു. ഇവിടുത്തെ ഇപ്പോൾ അറ്റ ടൈമിൽ എനിക്ക് നോക്കുകയാണെങ്കിൽ ഒരു കുറച്ച് ഡ്യൂറേഷൻ കിട്ടണ 10,000-12,000 പേർക്കുള്ള ഭക്ഷണം അവിടെ നടത്തി പോകാൻ പറ്റും. അതിനുള്ള സൗകര്യങ്ങൾ നിലവിൽ ഇവിടെ കാണുന്നുണ്ട്. അതിന് എത്ര സമയം എടുക്കും സാറിന് ഒരു 2,000 പേർക്കുള്ള ഫുഡ് തയ്യാറാക്കി? ഇപ്പൊ ഇതൊരു പ്രോസസ്സാണ്. കാരണം ഇതിന്റെ അകത്ത് ഇത്ര 20-22 ഐറ്റംസ് ഉണ്ട്. നമുക്ക് നേരത്തെ ചെയ്ത് വെക്കാവുന്നുണ്ട്, അത് നേരത്തെ ചെയ്ത് വെക്കും. അല്ലാത്ത ലൈവായിട്ട് പോകേണ്ടത് രാത്രിയായിട്ട് ചെയ്യാൻ പറ്റും, അത് ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണ്ടൊരു മൊത്തം ജോലിയുടെ 40% ഇന്ന് വൈകുന്നേരത്തോട് കൂടി തരും, ബാക്കി 60% രാത്രി ഒരു 12 മണിക്ക് ഇറങ്ങിയാൽ രാവിലെ 8 മണിക്ക് തരും. അമേരിക്കയിലേക്ക് തിരുമേനിക്ക് സ്വാഗതം. ഞങ്ങൾക്ക് നല്ല ഫുഡൊക്കെ തരുന്നതിന് വളരെ സന്തോഷമുണ്ട്. വീണ്ടും വീണ്ടും വരട്ടെ, വീണ്ടും വീണ്ടും വരാൻ കഴിയട്ടെ, കുടുംബസമേതം വരട്ടെ അടുത്തവണ എന്ന് ആശംസിക്കുന്നു. വേറെ ഏതൊക്കെ സ്ഥലത്താണ്? ഫ്ലോറിഡയിലും പിന്നെ എവിടെയൊക്കെ? ഫ്ലോറിഡയിലെ ടാമ്പയിലാണ് ഈ ഓണത്തിന് മുൻപുള്ള, ഓണത്തിന് ശേഷം വരുന്നത് ബഹ്റിൻ ഗേൾഡ് സമാജത്തിന്റെ ബഹ്റിലുണ്ട്, കുവൈറ്റ് NSS കുവൈറ്റിലുണ്ട്, മസ്കറ്റ് NSS മസ്കറ്റിലുണ്ട്. പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ പകുതി കഴിഞ്ഞും സിഡ്നിയിലുണ്ട്, ഓസ്ട്രേലിയ ഒരു പ്രോഗ്രാം. അപ്പോൾ എന്തായാലും പാചകകല റിഗ്രറ്റബിൾ അല്ല. അല്ല, കാരണം ഞാൻ ഈ ഈ ചട്ടവും പിടിച്ചുകൊണ്ടാണ്ട് 22-ലേറെ രാഷ്ട്രങ്ങൾ ഈ കഴിഞ്ഞ ഒരു 15 വർഷത്തിനടയ്ക്ക്, അത് ഈ ഓണക്കാലത്ത് മാത്രമേ പുറത്തു പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ സമയം കൊണ്ട് 22 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ റിട്ടയർ കുടുംബത്തിരിക്കേണ്ട സമയം. പക്ഷെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി, കൂടുതൽ കൂടുതൽ നമുക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടാകാൻ പറ്റി, എക്സ്പോഷർ കിട്ടി, ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി, ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പറ്റി. ഇതെല്ലാം ഈ പാചകത്തിൽ നിന്ന് കിട്ടിയുണ്ടാകും. കാരണം എനിക്ക് ഇതിനകത്ത് യാതൊരു റിഗറക്റ്റും തോന്നുന്നില്ലെന്ന് മാത്രമല്ല, ഇനിയും കൂടുതൽ കൂടുതൽ ചെയ്യണമെന്നുള്ള ആവേശമാണ് ഓരോ വർഷം കഴിയുമ്പോൾ ഉണ്ടോ? ഇല്ല, അങ്ങനെയല്ല, നമുക്ക് ഇതിന്റെ അകത്ത് ഇംപ്രൈസേഷൻസ് കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് തന്നെ നമ്മൾ പായസത്തിലാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്. 100 ഡേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും, 100 തരത്തിലുള്ള പായസങ്ങൾ. അത് ചിലതൊക്കെ ബ്ലെൻഡഡ് ആണ്, ചിലത് അല്ലാണ്ട് ജെന്യൻ ആയിട്ടുള്ളതാണ്, ചിലത് പച്ചക്കറികളാണ്, ചില ഫ്രൂട്ട്സ് ആണ്, ചില മില്ലറ്റ്സ് ആണ്. അപ്പം അങ്ങനെ പല രീതിക്ക് നമുക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടി കൂടി ഒരു 100 ടൈറ്റിൽസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല ആൾക്കാരും എല്ലാം ചെയ്യാൻ പറയാം, ചിലതെങ്കിലുമൊക്കെ ചെയ്യാൻ പറയാറുണ്ട്. കുറച്ച് കോസ്റ്റ്ലിയാണ് മറ്റേതിലേക്കൊക്കെ കിടക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ സാധാരണക്ക് ഇത്ര സദ്യ ചെയ്യുമ്പോൾ കണ്ണർഷൻ ടൈപ്പ് ഒരു 10-15 പായസങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് അത് ചെയ്യാറാണ് പതിവ്. ഈ പാചകം ശരിക്കും ഒരു കലയാണോ? അത് തീർച്ചയായിട്ടും ആയിരിക്കും. കാരണം ഒരു കലാകാരനെ കൊണ്ട് മാത്രമേ ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. Thank you very much. Thank you. Okay. Okay.